അപ്പൊ ഞാനിവിടെ ഇപ്പൊ എടുത്തു വെച്ചേക്കേണ്ടത് അര കടച്ചക്ക, കടച്ചക്ക ഇല്ല, നമ്മൾ അന്ന് കാണിച്ചായിരുന്നു, അതിന്റെ പകുതിയാണ് എടുത്തിട്ടുള്ളായിരുന്നു, ബാക്കി പകുതിയാണ് എടുത്തു വെച്ചേക്കണത്. അത് ഞാൻ അരിഞ്ഞ് മഞ്ഞ പൊടിയിട്ട വെള്ളതും ഇല്ലേ, അതിലിട്ട് വെച്ചേച്ചു. അപ്പൊ ആ കളറ് മാറാണ്ടിരിക്കാനായിട്ട് ഇപ്പൊ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ചക്ക വേവിക്കാം. ഉപ്പിപ്പിടൂലട്ടാ. അപ്പൊ ചക്ക വേകണ നേരം കൊണ്ട് ഇവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ റെഡിയാക്കാനുണ്ട്. ഒരു കുറച്ച് തേങ്ങ, ഒരു അരമുറി ചെറിയ തേങ്ങ അരമുറിയാലും കുഴപ്പമില്ല, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു നാല് വെളുത്തുള്ളി, ഒരു നാല് പച്ചമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കണം. പണ്ടത്തെ ഒക്കെ പറഞ്ഞ പോലെ ഒതുക്കിയെടുക്കുക എന്ന് പറയും, പക്ഷെ എനിക്കിവിടെ ഒതുക്കാൻ കല്ലില്ലാത്തത് കൊണ്ട് ഞാൻ മിക്സിയിൽ ഒതുക്കെടുക്കാൻ പോണേ കേട്ടാ. അപ്പൊ അതേ ഞാൻ ആദ്യം പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ജീരകം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങയൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പൊ നമ്മളുടെ ചക്ക വേഗം തുടങ്ങിയിരുന്നു കേട്ടോ. ഞാൻ കുറച്ചു നേരം മൂടി വെച്ച് കഴിച്ച്, ഇപ്പൊ ഞാൻ മൂടി തുറന്നു. ഇപ്പൊ എന്താ പറഞ്ഞ, പറയാനാണെങ്കിൽ കൊറോണയെ കുറിച്ച് പറയാനുള്ളു. ഒരേ അല്ല, ഒരേ ആൾക്കാരും ഒരേ വാട്സാപ്പിൽ നമുക്ക് കൊറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്താ പറഞ്ഞ, ഇന്നിപ്പോ ആവി പിടിക്കാൻ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ പറയണ്ടായി, ആവി പിടിക്കണം നല്ലതാണ്. ഞാൻ ഓരോ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം ഞങ്ങളൂടെ. അപ്പൊ പിള്ളേരെ കളിയാക്കണം, മമ്മി ഇത്ര ഇതെന്താണ് മമ്മി എപ്പോഴാണ് നിങ്ങൾ തന്നത്. ഞാൻ പറഞ്ഞു എപ്പോഴാണോ അല്ല, പ്രിക്കോഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ, പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയൂല. അത് തന്നെ, വരാണ്ട് നോക്കാൻ നമ്മക്കൊണ്ട് പറ്റും. വന്ന് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാരും പറഞ്ഞ അങ്ങനെയല്ല, വന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, വരാണ്ടിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താ പറഞ്ഞ, ഈ അയമോദകവും കർപ്പൂരവും കൂടെ ഒരു കിഴി കെട്ടിയിട്ട് അത് ഇതിനെ മണുക്കട നല്ലതായിരുന്നു പറഞ്ഞ്, അങ്ങനെ കുറെ കാര്യങ്ങൾ അറിഞ്ഞ്. നമുക്ക് പറ്റാവുന്നൊക്കെ ചെയ്യണുണ്ട്, എല്ലാരും പറ്റാവുന്നൊക്കെ ചെയ്യണ്ട. അപ്പൊ നമ്മുടെ ചക്ക നല്ല വേഗം തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മഞ്ഞ സോറി കേട്ടാ, ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം. അതിനിടയ്ക്ക് എന്റെ നളപാചകം നടന്നുകൊണ്ടിരിക്കണ, എന്റെ മകനെ വിശക്കണം പറഞ്ഞ് സ്വന്തമായിട്ട് മാഗി ഉണ്ടാക്കി തിന്നണ സീനാണ് ഈ കാണുന്നത്. അപ്പൊ അതേ അരച്ചു വെച്ച തേങ്ങ റെഡിയാണ് കേട്ടാ, തേങ്ങ അരച്ചത് റെഡിയാണ്. നമുക്കിനി ഇത് ചക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചക്കന ഉടച്ച് കൊല്ലുക നല്ല, നമ്മുടെ ആ ചെറിയ ജീവിതത്തിന്റെ എന്തിന്റെയൊക്കെ മണം നല്ല സൂപ്പറാണ്. തേങ്ങയില് അരച്ചെടുക്കണ മണമേ നല്ല മണം വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോണത് ഈ താളിക്കണമൊന്നുമില്ല, ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ. നല്ലപോലെ ഉടച്ചു കഴിഞ്ഞിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു നമുക്ക് എടുക്കാം. അപ്പൊ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ചെറിയ തീയിലിട്ട് ഇത് കുറച്ചു നേരം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ, ഒന്ന് മൂടി വെച്ചിട്ടേ എന്ന് പറഞ്ഞാൽ ചക്ക ഒന്ന് മിക്സായി
ആ മസാലയൊക്കെ ഒന്ന് ആ തേങ്ങയുടെ ടേസ്റ്റ് ഒക്കെ ഇതിലേക്ക് പിടിക്കണമെങ്കിൽ കുറച്ച് നേരം നമുക്കത് മൂടി വെക്കാം. ഈ സമയത്ത് ഒന്നെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ രണ്ട് ഉള്ളി ഉള്ളി കടുക് തളിക്ക് വീഴുന്ന അതുപോലെ ചെയ്യാം. ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാണ് എടുക്കണേ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തീ ഓഫ്, പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇളക്കെടുത്തിട്ട് ഇളക്കണ്ട, നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ മൂടി വെക്കാം. അപ്പൊ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതേ 10 മിനിറ്റ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂടി വെച്ചേണ കേട്ടോ. പിന്നെ തുറക്കുമ്പോ ഇതാണ് ഇതിന്റെ അവസ്ഥ. നല്ലൊരു മണം വരും, എന്താ പറഞ്ഞ പറയാൻ പറ്റില്ല, അത്ര നല്ല ടേസ്റ്റ് ഉള്ളൊരു മണം. അപ്പൊ നമ്മുടെ രുചികരമായ ആരോഗ്യപ്രദമായ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ഇന്ന് രാത്രി ചക്കപ്പുഴുക്കും മീൻ പുറത്തതും ആണ് ഞങ്ങളുടെ കോമ്പിനേഷൻ ചോറിന്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, എല്ലാവർക്കും അറിയാം, എന്നാലും ഞങ്ങളൊന്നും ഉണ്ടാക്കാൻ ഓർത്ത്. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടാ. ലൈക്ക് ഷെയർ കമന്റ് എല്ലാം വേണം. അപ്പൊ നമുക്ക് നാളെ പുതിയ വീഡിയോയിലോട്ട് കാണാം. താങ്ക് യു.